പതിനെട്ടാമത്തെ സങ്കീർത്തനം പതിനാറാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വലിയ ഒരു പെരുവള്ളം, ഈ പെരുവള്ളത്തിന്റെ അകത്തൊരു മനുഷ്യൻ അകപ്പെട്ടുപോയി. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ ആ പെരുവള്ളത്തിന്റെ വലിയ ശബ്ദത്തിൽ ആരും ഈ മനുഷ്യന്റെ ശബ്ദം കേട്ടില്ല. കരപറ്റാൻ ആകുന്ന ശ്രമിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. തന്നെ കൊണ്ട് പറ്റുന്ന നിലകളിൽ തുഴയുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഒരു നിലയിലും കരയിലേക്ക് നടക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, നിസ്സഹായനായി താൻ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉയരത്തിൽ നിന്ന് ഇതാ ഒരു കരം വരുന്നു. ആ കരം വന്ന് ആ മനുഷ്യനെ പൊക്കിയെടുത്ത് കരയിൽ കൊണ്ടു നിർത്തി. ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, ആരും രക്ഷിക്കാനില്ലാതിരുന്ന സ്ഥാനത്ത്, ഒരു മനുഷ്യനും നിലവിളി കേൾക്കാതിരുന്ന സ്ഥാനത്ത്, എന്റെ നിലവിളി കേട്ട് ആ കരം സ്വർഗത്തിൽ നിന്ന് വന്നു, എന്നെ ആ പെരുവെള്ളത്തിൽ നിന്നും രക്ഷിക്കുന്നു. എത്ര അത്ഭുതകരമായ കാര്യമാണിതല്ലേ! ഒരു സാധ്യതകളും ഇല്ലാതിരിക്കെ, ഒരു മനുഷ്യനും രക്ഷിക്കാനില്ലാതിരിക്കെ, ആരും എന്റെ നിലവിളി കേൾക്കാനില്ലാതിരിക്കെ, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നൊരു കരം വരുന്നെന്നൊക്കെ പറഞ്ഞാൽ എത്ര അത്ഭുതകരമാണ്! പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കര പറ്റാൻ ഹൃദയത്തിൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ട്. പക്ഷേ സാധ്യതകളൊന്നുമില്ല, ഒരു സാഹചര്യങ്ങളുമില്ല. എങ്ങനെയെങ്കിലും ഈ രോഗമൊന്ന് സൗഖ്യമായിരുന്നു എങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് സാധ്യതകളില്ല. എങ്ങനെയെങ്കിലും ഈ നിയമക്കുരുക്കിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിയമവിദഗ്ധന്മാർ പറയുന്നത് അതും അസാധ്യമാണ്. അപ്പോൾ സാധ്യതകളൊന്നുമില്ലാതെ വളരെ ഭാരത്തോടും വളരെ വേദനയോടും ഇന്ന് രാവിലെയും ഒരു പക്ഷേ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നീ ആയിരിക്കുന്ന പെരുവെള്ളത്തിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ ഉയരത്തിൽ നിന്ന് സർവശക്തനായ കരം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി നീട്ടും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. അത്ഭുതകരമായ ദൈവത്തിന്റെ വിടുതൽ. സാധ്യതകളില്ലാത്തടത്ത്, സാഹചര്യങ്ങളില്ലാത്തടത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉയരത്തിൽ നിന്ന് ആ ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി നീട്ടുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക. ഭാരപ്പെടേണ്ട. ദൈവം അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനത്രേ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലിട. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്ത് വേണ്ടുന്നതെല്ലാം ഇറച്ചു തന്നു. ആരാധന ആരാധന ഒന്നിനും കുറവില്ല തേനടത്തുന്ന ഇമ്മാനുവേലെ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ല തേനടത്തുന്ന ഇമ്മാനുവേലെ അങ്ങേക്കു നന്ദി. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് സഹായമായി, സങ്കേതമായി, ഞങ്ങൾക്ക് നല്ല തുണയായി കൂടെ ഇരിക്കുന്ന നല്ല കർത്താവിൻ്റെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒന്നിനും കുറവില്ലാതെ വണ്ണം ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതെ വണ്ണം സ്വർഗം നടത്തുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ബുദ്ധിമുട്ടുകളോടെ വേദനകളോടെ ആയിരിക്കുന്നവർക്ക് ആശ്വാസത്തിൻ്റെ കരവുമായി അങ്ങ് വന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങടെ രംഗങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.